നമസ്കാരം. ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് മീന. രജനീകാന്തിന്റെയും ശിവകുമാറിന്റെയും ഒക്കെ മകളായി സിനിമാ ജീവിതം തുടങ്ങിയ മീന പിന്നീട് രജനിയുടെ തന്നെ നായികയായി മാറുകയായിരുന്നു. രജനിയുടെ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിലെ മിക്ക സൂപ്പർ താരങ്ങളുടെയും നായികയായി മാറിയ നടിയാണ് മീന. ഇന്നും മീനയ്ക്ക് തെന്നിന്ത്യൻ സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനമുണ്ട്. വിവാഹത്തിന് ശേഷവും നായിക തുല്യമായ നല്ല കഥാപാത്രങ്ങളാണ് മീനയെ തേടിയെത്തുന്നത്. മലയാളത്തിലും ബാലതാരമായിട്ടായിരുന്നു മീനയുടെ തുടക്കം. എന്നാൽ താരം ശ്രദ്ധിക്കപ്പെട്ടത് സാന്ത്വനം എന്ന സിനിമയിലൂടെയായിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം വർണ്ണപകിട്ട് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഇതോടുകൂടി മീനയുടെ താരമൂല്യം കൂടുകയായിരുന്നു. തുടർന്ന് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, മുകേഷ്, ശ്രീനിവാസൻ തുടങ്ങിയ മുൻനിര നായകന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ മീനയെ തേടിയെത്തി. തെലുങ്ക്, തമിഴ് സിനിമകളാണ് മീനയ്ക്ക് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചത്. തെന്നിന്ത്യൻ സിനിമയുടെ എവർഗ്രീൻ നായികയായി തിളങ്ങുന്ന മീനയ്ക്ക് നെഗറ്റീവ് റോളുകൾ ചെയ്യാനാണ് ആഗ്രഹം. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യം താരം പറഞ്ഞത്. കൂടാതെ ചെയ്യാൻ സാധിക്കാതെ പോയ മോഹൻലാൽ മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചും നടി പറഞ്ഞിരുന്നു. കരിയറിലെ തന്നെ ഏറ്റവും വലിയ സങ്കടമായിട്ടാണ് അതിനെ താരം കാണുന്നത്. മീനയുടെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇവയൊക്കെയാണ്. മോഹൻലാൽ ചിത്രമായ ദൃശ്യം 2 ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന മീനയുടെ മലയാള ചിത്രം. ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത ചിത്രം വൻ വിജയമായിരുന്നു. ഇതിന്റെ തെലുങ്ക് പതിപ്പിലും മീന തന്നെയാണ് നായികയായി എത്തുന്നത്. 1991 പുറത്തിറങ്ങിയ സാന്ത്വനത്തിൽ നിന്ന് 2021 പുറത്തിറങ്ങിയ ദൃശ്യത്തിലേക്ക് വരുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരുപാട് മാറ്റമുണ്ടെന്നാണ് നടി പറയുന്നത്. ആദ്യകാലങ്ങളിൽ സെറ്റിൽ ഒരു സ്വകാര്യതയില്ലായിരുന്നു. വസ്ത്രങ്ങൾ മാറാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെടാറുണ്ടായിരുന്നു. എന്താണ് കഴിക്കുന്നതെന്ന് ആളുകൾക്ക് കാണാമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സ്പോട്ട് എഡിറ്റിംഗും മോണിറ്ററുകളും ഉണ്ട്. അതിനാൽ ഒരു മികച്ച ഷോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് ശരിയായി കാണാൻ സാധിക്കാറുണ്ട്. രജനീകാന്തിന്റെ മാത്രമല്ല മമ്മൂട്ടിക്കൊപ്പവും ബാലതാരമായും നായികയായി മീന അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് അധികം ആർക്കും അറിയില്ല. ഇതിനെക്കുറിച്ചും മീന അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയ്ക്കൊപ്പം ബാലതാരമായി അഭിനയിച്ചപ്പോഴുള്ള വീഡിയോ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു എന്നാണ് മീന പറയുന്നത്. ഇത് അയച്ചും തന്നതും മമ്മൂക്കയായിരുന്നെന്നും താരം കൂട്ടിച്ചേർത്തു. കരിയറിൽ നഷ്ടപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ചും മീന അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഡേറ്റ് പ്രശ്നം കൊണ്ട് പല നല്ല സിനിമകളും നഷ്ടപ്പെട്ടുവെന്നാണ് നടി പറയുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായ ഹരികൃഷ്ണൻസിൽ ആദ്യം നായികയായി വിളിച്ചിരുന്നത് മീനയായിരുന്നു. എന്നാൽ ഈ സിനിമ ചെയ്യാൻ കഴിയാതിരുന്നത് വേദനയോടെയാണ് താരം ഓർക്കുന്നത്. അതുപോലെ തമിഴിൽ പടയപ്പ, ദേവൻ മകൻ എന്നീ ചിത്രങ്ങളെ നഷ്ടപ്പെട്ട സിനിമകളുടെ കൂട്ടത്തിൽ നടി പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.